ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ ഗോസ്ലോയിൽ പറയാ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു ഒരു സർഫസ്, ഇലക്ട്രിക് ഫ്ലക്സ് പറയാ ആ സർഫസിലൂടെ എന്തോരം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ്. ഒരു സർഫസിന്റെ ഡയറക്ഷൻ അതിന് നോർമൽ ആയിരിക്കും. ഡി എ ദെൻ അതിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഇതൊരു ആംഗിൾ തീറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ഒരു ചെറിയൊരു എലമെന്ററി ഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ എലമെന്ററി ഫ്ലക്സ് ഒരു ചെറിയ ഏരിയ ഡി എ ദെൻ എലമെന്ററി ഫ്ലക്സ് ത്രൂ ദ ഏരിയ ഡി എ ഡി ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡി എ കോസ് തീറ്റ. ദെൻ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടാൻ വേണ്ടി ഇന്റഗ്രൽ ഡി ഫൈ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എ കോസ് തീറ്റ. ഈ ഡി എ എന്ന് പറയുന്നത് ഏരിയ എലമെന്റ് ആണ്. ദെൻ ചോദ്യം നോക്കാം. നമുക്കൊരു സർഫസ് തന്നിട്ടുണ്ട്, സർഫസ് തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ വെക്ടർ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഫ്ലക്സ് എന്ത് കിട്ടും? ഇ ഡോട്ട് ഡി എ അല്ലേ? ഈക്വൽ ടു ഇ ഡി എ കോസ് തീറ്റ. ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ സർഫസിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ്. ദെൻ ഇവിടെ 180 ഡിഗ്രി വരും. ഇപ്പൊ മൈനസ് ഇ എ എന്ന് വരും. മൈനസ് ഇ എ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മൈനസ് ഇ എ ഒന്നുമില്ലല്ലോ, ഇ ഡി എ കോസ് തീറ്റയില് കോസ് തീറ്റയ്ക്ക് 180 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ദെൻ ഫ്ലെക്സിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അത് നോക്കാം. ഫ്ലെക്സിന് ഇക്വേഷൻ എഴുതിയിരുന്നാൽ മതി. ഫ്ലെക്സിന് ഫ്ലെക്സ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ ഡോട്ട്, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫ്ലക്സ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ ഡോട്ട്, ദാറ്റ് ഈസ് ഇവിടെ നിന്ന് എഴുതി വെച്ചോ. ടോട്ടൽ ഫ്ലക്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഷേപ്പ് ഓഫ് ദ സർഫസ്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഷേപ്പ് ഓഫ് ദ സർഫസ്. ഓക്കെ, ഗോസ്ലോ പ്രകാരം ഫ്ലക്സ് ഈക്വൽ ടു
ഇ ഡോട്ട് ഡി എ ആണ്. ഇവിടെ ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ ഡോട്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇന്റഗ്രൽ, സോറി, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ, ഇവിടെ ഇന്റഗ്രൽ ഉണ്ട്, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ, ഈ ഏരിയ എലമെന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇതാണ് ഗോസ് ലോ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് നമ്മുടെ ഷേപ്പ് സർഫസിന്റെ ഷേപ്പിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ചോദ്യം ചെയ്യാം, ഒരു ക്യൂബ് വന്നിട്ടുണ്ട്, അതിന്റെ സെന്ററിൽ ഒരു ചാർജ് വന്നിട്ടുണ്ട്. ചാർജ് വന്നിട്ടുണ്ട് ദെൻ ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂ ആണ്. ദെൻ ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എ ബൈ ഗോസ് ലോ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. ദെൻ ഇവിടെ നിന്നല്ലേ, ഈ ചാർജിൽ നിന്നല്ലേ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്, എല്ലാ ഡയറക്ഷനിലേക്കും പോകും. ദെൻ ഇ ഡോട്ട് ഡി എ, ഇവിടെ ഓരോ സർഫസും, ഞാൻ ഈ സർഫസ് എടുക്കുകയാണ്, ഈ സർഫസ്, ഈ സർഫസ് മാത്രം, സർഫസ് അല്ല, ഞാൻ ടോട്ടൽ സർഫസ് എടുക്കുകയാണ്, എല്ലാ സർഫസ് എടുക്കുകയാണ്. ദെൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഒരു സർഫസ്, ഒരു സ്ക്വയറിന്റെ ഏരിയ എ ആണെങ്കിൽ ഇ ഇൻറ്റു സിക്സ് എ എന്ന് വരും. ക്യൂബിന് ആറ് സർഫസ് ഉണ്ട്. ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ദെൻ ഒരൊറ്റ സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് അപ്പ് എങ്ങനെ കിട്ടും? ഒരൊറ്റ സർഫസിലൂടെ ഉള്ള ഫ്ലക്സ്, ഒരൊറ്റ സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് അല്ല, ഫ്ലക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഓക്കെ, ഇത് എഴുതി വെച്ചോ, ഇ ഇൻറ്റു സിക്സ് എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാണ്, ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ദെൻ മറ്റൊരു പ്രോബ്ലം നോക്കാം. ഒരു ക്യൂബ് തന്നെ, പ്രീവിയസ് പേജില് ഇതിന്റെ ഒരു സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാല് ക്യൂ എൻക്ലോസ്ഡ് ബൈ സിക്സ് എപ്സിലോൺ നോട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാലേ, ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ് ഈ ക്യൂബിന്റെ
ടോട്ടൽ ഫ്ലക്സ്. ഈ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആറ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ്. ഇതിന്റെ ആറ് സർഫസിലൂടെയും ഈക്വൽ ആയിട്ടല്ലേ ഫ്ലക്സ്, കാരണം അതിന്റെ സെന്ററിലാണ്, എല്ലാ സർഫസും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ദെൻ ഇതിന്റെ ആറ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് ആണ് ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ദെൻ ഫ്ലക്സ് ഡ്യൂ ടു വൺ സർഫ് ഫ്ലക്സ് ത്രൂ വൺ സർഫസ് ഫ്ലക്സ് ത്രൂ വൺ സർഫസ് എന്ന് പറഞ്ഞാൽ ക്യൂ എൻക്ലോസ്ഡ് ബൈ സിക്സ് എപ്സിലോൺ നോട്ട് എന്ന് വരും. അതായത് ഇവിടെ ഫ്ലക്സ് ത്രൂ വൺ സർഫസ് എന്ന് പറയുന്നത് ഈ എ ആണ്, ഏരിയ ഓഫ് വൺ സർഫസ്. ഇ എന്ന് പറഞ്ഞാൽ ക്യൂ എൻക്ലോസ്ഡ് ബൈ, ഈ ഇക്വേഷനിൽ നിന്ന് ക്യൂ എൻക്ലോസ്ഡ് ബൈ സിക്സ് എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. ഇതിന്റെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു സ്പിയർ തന്നിട്ടുണ്ട്, അതിന്റെ സെന്ററിൽ ഒരു ചാർജ് തന്നിട്ടുണ്ട്. ആ സ്പിയറിന്റെ ടോട്ടൽ സർഫസിലൂടെ ഉള്ളത് എത്രയാണ്? ക്യൂ എൻക്ലോസ്ഡ് ബൈ എഫ്സിലോൺ നോട്ട്. ആ സ്പിയറിന്റെ ആറ് സർഫസും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ദെൻ അതിന്റെ ഏരിയ വെക്ടറും ഇയും, ഇയുടെ ഡയറക്ഷൻ തീറ്റ ഈക്വൽ ടു സീറോ ഡിഗ്രി ആണ്, സെയിം ആണ്. ദെൻ അപ്പൊ ഒരു സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാല് ക്യു എൻക്ലോസ്ഡ് ബൈ സിക്സ് എപ്സിലോൺ നോട്ട് എന്ന് ചെയ്താൽ കിട്ടും. വേറൊരു ഉദാഹരണം ചെയ്യാം. ഒരു ക്യൂബ് അതിന്റെ കോർണറിൽ ഒരു സർഫ് ഒരു ചാർജ് ഇരിക്കുക. നമ്മളോട് ചോദിച്ചിരുന്ന ഫ്ലക്സ് കണ്ടെത്തണം. ഇതിന്റെ കോർണറിൽ ഒരു ചാർജ് ഇരിക്കുമ്പോ ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. ഇതിൽ ക്യൂ എൻക്ലോസ്ഡ്, ഈ സ്പിയറിൽ ഈ ചാർജിന്റെ എത്ര ഭാഗം ഉണ്ടാകും അത് കണ്ടെത്തണം. ഞാന് ഇവിടെ ഒരു മറ്റൊരു സ്പിയർ വരയ്ക്കുകയാണ്. സ്പിയർ അല്ല, ക്യൂബ്. ക്യൂബ്, ഈ ക്യൂബില് ഈ ചാർജിന്റെ എത്ര പാർട്ട് ഉണ്ടാകും? നമ്മുടെ ഒറിജിനൽ ക്യൂബ് ഇതാണ്. ഞാനിവിടെ മറ്റേ ഒരു വേറെ രണ്ടു മൂന്ന് ക്യൂബ് കൺസിഡർ ചെയ്യാണ്. ഞാനിപ്പോ നാല് ക്യൂബ് കൺസിഡർ ചെയ്തു, അപ്പോഴും ഈ ചാർജിനെ ഫുള്ളായിട്ട് എൻക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചാർജിന്റെ പകുതിയെ എൻക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇനി മേളിലത്തെ ഭാഗം മുഴുവൻ എൻക്ലോസ് ചെയ്തു. ഇനി താഴെ ഒരു നാല് ക്യൂബും കൂടെ വെച്ചാൽ മാത്രമേ ഈ ചാർജിനെ ടോട്ടലായിട്ട് എൻക്ലോസ് ചെയ്യുള്ളൂ. ദെൻ ഈ ചാർജിനെ ടോട്ടലായിട്ട് എൻക്ലോസ് ചെയ്യാൻ എട്ട് ക്യൂബ് വേണം. അപ്പം ഒരു ക്യൂബില് ആ ചാർജിന്റെ എത്ര പാർട്ട് ഉണ്ടാകും? ഒരു ക്യൂബിൽ ആ ചാർജിന്റെ ക്യൂ ബൈ എയ്റ്റ് പാർട്ട് ഉണ്ടാവും. ദെൻ ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എയ്റ്റ് എപ്സിലോൺ നോട്ട്. ഇതാണ് ഒരു ഒരു ക്യൂബ്, ആ ക്യൂബിന്റെ കോർണറിൽ ഒരു ചാർജ് വെച്ചാലുള്ള അവസ്ഥ. ഒരു ക്യൂബിന്റെ കോർണറിൽ ചാർജ് വെച്ചാലുള്ള അവസ്ഥ. നിങ്ങളോട് ചോദ്യം അങ്ങനെയല്ല, ഇതിലെ ഒരു സർഫസിലൂടെയുള്ള, ക്യൂബിന് ആറ് സർഫസ് ഉണ്ട്, അതില് ഒരു സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ആറ് സർഫസ് ഉള്ളത് കൊണ്ട് ആറ് വെച്ച് ഡിവൈഡ് ചെയ്യോ? തെറ്റ. കാരണം എന്താ അറിയോ? ഈ കോർണറിലാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എ ആണ്.
ഇയും ഡിഎയും പെർപെൻഡിക്കുലർ ആയാൽ, ഇയും ഡിഎയും പെർപെൻഡിക്കുലർ ആയാൽ ഇത് സീറോ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ചാർജിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഫീൽഡ്. ചാർജിൽ നിന്ന് ഓക്കെ, ഫ്ലക്സ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഏതാ? നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഞാൻ ഈ സർഫസ് എടുക്കാൻ പോവാ. ഈ സർഫസ് ഇവിടെ പോകുന്ന ഫ്ലക്സിന്റെ ഡയറക്ഷൻ ഈ ഇത് പാരലൽ ടു സർഫസ് ആയിരിക്കും. ഈ സർഫസിന്റെ ഏരിയ വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ അവിടെ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു സീറോ ആണ്. അങ്ങനെ മൂന്ന് കേസ് ഉണ്ട്. ഇത് പിന്നെ ബോട്ടം സർഫസും ആ മൂന്ന് കേസിലും ഫ്ലക്സ് സീറോ ആയിരിക്കും. പിന്നെ ബാക്കി ഫ്ലക്സ് എന്ന് പറയുന്നത് ടോപ്പ് സർഫസ്, പിന്നെ ഈ കോർണർ, ഈ സൈഡ്, ഈ സൈഡ്, ഈ മൂന്ന് സൈഡിലൂടെ ഫ്ലക്സ് ഉള്ളൂ. ദെൻ ആ ഫ്ലക്സ് ആണ് ആ ഈ ക്യൂ ബൈ എയ്റ്റ് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഫ്ലക്സ് ആണ് ഈ മൂന്നിലും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ദെൻ 1/3 ഈക്വൽ ടു ക്യൂ ബൈ 24 എപ്സിലോൺ നോട്ട്. ഇതാണ് ഉത്തരം. ഈ പ്രോബ്ലത്തിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്. മനസ്സിലാകാത്ത ഉണ്ടോ? ഏരിയ എടുത്തോന്ന് പറയൂ. ഏറ്റവും അവസാനം എടുത്തല്ലേ? ഏരിയ ക്യൂബ് ഈ കോർണറിലാണ് ചാർജ്. ഒരു ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനിലും വരും, എല്ലാ ഡയറക്ഷനിലേക്കും വരും. ഇവിടെ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ സർഫസിൽ ഈ ഡയറക്ഷനിലായിരിക്കും, ഈ സർഫസ് ഈ ഡയറക്ഷനിലായിരിക്കും, അടിയിലുള്ള ഡയറക്ഷനിൽ അതിന്റെ ഡയറക്ഷനിലായിരിക്കും, എല്ലാ ഡയറക്ഷനിലേക്കും വരും. ദെൻ നമ്മുടെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എ ആണ്. ഞാൻ ഈ സർഫസ് ഈ സർഫസിന്റെ ഫ്ലക്സ് കണ്ടെത്താൻ പോവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. ഈ പോയിന്റിൽ നിന്ന് ഇതാണ് ഡയറക്ഷൻ, അതായത് ഈ സർഫസിന് പാരലൽ ആയിട്ട്. ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന കേസ് എന്തെങ്കിലും ഉണ്ടോ? കാരണം ഈ പോയിന്റിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇത് പാരലൽ ആയിട്ടായിരിക്കും. ഈ സർഫസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട്. ദെൻ ഇ ഡോട്ട് ഡി എ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു സീറോ ആണ്. ഇനി നെക്സ്റ്റ് സർഫസ് എടുത്താല് ഈ സർഫസ് എടുത്താലോ, ഇതിന്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ഇത് ഇതിന്റെ ഏരിയ വെക്ടർ ഈ ഡയറക്ഷനിൽ. അവിടെയും ഇ ഡോട്ട് ഡി എ ചെയ്താൽ സീറോ എന്ന് തന്നെ കിട്ടും. ഇനി ഈ സർഫസ് എടുത്താലോ, ഇവിടെ നിന്നൊരു ഇലക്ട്രിക് ഫീൽഡ് പോവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും, ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും, അല്ലാതെ ഇതിന് പാരലൽ ആയിരിക്കില്ലല്ലോ. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്താൽ ഒരിക്കലും പാരലൽ ആയിരിക്കില്ലല്ലോ, ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും. ദെൻ ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ഈക്വൽ ടു സീറോ കിട്ടും, ഒരിക്കലും സീറോ കിട്ടൂല. ഇങ്ങനെ സീറോ കിട്ടാത്ത മൂന്ന് സർഫസ് ഉണ്ട്, അത് മൂന്നിലും ഈക്വൽ ആയിട്ടായിരിക്കും ഫ്ലക്സ് പോവുക. ഈ സർഫസ്, പിന്നെ ഇവിടെ ഉള്ള സർഫസ്, പിന്നെ ഇപ്പുറ സൈഡിലുള്ള സർഫസ്, ഇങ്ങനെ മൂന്ന് സർഫസ് ഉണ്ടാവും. അത് മൂന്നിലും ഫ്ലക്സ് ഈക്വൽ ആയിട്ടായിരിക്കും പോവുക. അങ്ങനെയാണ് ഈ 1/3 വന്നത്. ദെൻ ടോട്ടൽ ഫ്ലക്സ്
plus through one surface. Plus flux through one surface. Flux through one surface ने എഴുതിയാലും ഈ സ്പിയറിന്റെ മൂന്ന് സർഫസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇത് ചോദിക്കുകയാണെങ്കിൽ ഏത് സർഫസ് ആണ് അവർ പ്രത്യേകം മാർക്ക് ചെയ്തു തരും. മേളിലത്തെ സർഫസ് ഈ ഈ സൈഡിലുള്ള സർഫസ് അപ്പുറ സൈഡിലുള്ള പുറകിലുള്ള സർഫസ് ഈ മൂന്ന് സർഫസിലേ ഫ്ലക്സ് ഉള്ളൂ, ബാക്കി മൂന്ന് സർഫസിലും ഫ്ലക്സ് സീറോ ആണ്. അപ്പം ഫ്ലക്സ് ത്രൂ വൺ സർഫസ് ഈക്വൽ ടു ക്യൂ ബൈ 24 എപ്സിലോൺ നോട്ട് കേട്ടോ. അപ്പൊ മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗം ചാർജ് ക്യൂ പുറത്തായിരുന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ ഫ്ലക്സ് വരില്ലല്ലോ. ഇല്ല, ക്യൂ എൻക്ലോസ്ഡ് സീറോ ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യാം. ഞാൻ ഒരു ചാർജ് ക്യൂ ഇവിടെ വെച്ചു. അല്ല വേണ്ട, ഈ ഇതെടുക്കണ്ട, എളുപ്പത്തിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ക്യൂബ് തന്നെ, അത് എളുപ്പം. ഓക്കെ, ഇവിടെ ഞാനൊരു ചാർജ് വെച്ചു. അപ്പൊ എന്ത് പറ്റും? ഇതിലൂടെ ഉള്ള ഫ്ലക്സ്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇതിലൂടെ ഉള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു മൈനസ് ഇ എ എന്ന് കിട്ടും. പ്ലസ് ഇതിലൂടെ ഉള്ള ഫ്ലക്സ് ഇയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെയുള്ള ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പ്ലസ് ഇ എ കിട്ടും. അങ്ങനെ എല്ലാ സർഫസിലും ഈ മൈനസും പ്ലസും മൈനസും പ്ലസും വന്ന് സീറോ ആയി പോകും. അതുകൊണ്ടാണ് ചാർജ് വെളിയിൽ വെച്ചാൽ ഇതിന്റെ അകത്ത് ഫ്ലക്സ് സീറോ ആയിരിക്കും. നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ആ ഇക്വേഷൻ നോക്കിയാൽ മതി, ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ഈ സ്പിയർ ചാർജ് ഒന്നും എൻക്ലോസ് ചെയ്യുന്നില്ല, അപ്പൊ അതിന്റെ ഫ്ലക്സ് സീറോ ആയി പോകും. രണ്ട് കേസിലും പറയാം. ഇനി നിങ്ങൾക്കൊരു ചോദ്യം വരും, അതായത് ഒരു ചാർജ് ഇവിടെ വെച്ചേക്കുവാണ്. സോറി, ചാർജ് ഇതുമൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ്. ഇതാണ് ചോദ്യം. ഇവിടെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ചോദിച്ചാൽ ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ ദ ഈ ഷേപ്പ് എന്നൊക്കെ ചോദിച്ചാൽ സീറോ ആയിരിക്കും, കാരണം എൻക്ലോസ്ഡ് സീറോ ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു ചാർജ് ഫ്ലക്സ് കയറുന്നത് അത് ഇപ്പറെ വെളിയിലേക്ക് പോകും, ദെൻ നമ്മൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും, സീറോ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ് ആണ്. ഇതെങ്ങനെ ചെയ്യാന്നറിയോ? ഒരു ചാർജ് വെളിയിലുണ്ട്, ഈ ചാർജ് മൂലം ഈ പ്ലെയിൻ സർഫസിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവുമല്ലോ. ഈ പ്ലെയിൻ സർഫസിലുള്ള ഫ്ലക്സ് ഈ കർവ്ഡ് സർഫസ് കട്ട് ചെയ്ത് പോയാൽ, ഈ ഇക്വേഷൻ പ്രകാരം ഈ പ്ലെയിൻ സർഫസിലുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ എ ആണ്, ഏരിയ ഓഫ് ദ സർക്കിൾ. ആ ഏരിയ ഓഫ് ദ സർക്കിളിനെ ഈ കർവ്ഡ് സർഫസ് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മാത്രമല്ല ഇത് സീറോ ആവുകയുള്ളൂ, ക്യാൻസൽ ചെയ്ത് കളയും. നിങ്ങൾക്ക് ഈ കേസിൽ ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ് ഈക്വൽ ടു ഫ്ലക്സ് ത്രൂ പ്ലെയിൻ സർഫസ് എന്ന് എടുക്കാൻ കഴിയും. എന്നാലേ നിങ്ങളുടെ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു സീറോ വരുവുള്ളൂ. ഇതിലൂടെ കയറുന്ന ഫ്ലക്സ് മറ്റ് കർവ്ഡ് സർഫസിലൂടെ പുറത്തേക്ക് പോകും. അതായത് ഇതിന്റെ ഫ്ലക്സും
പ്ലെയിൻ സർഫസിന്റെ ഫ്ലക്സും കർവ്ഡ് സർഫസിന്റെ ഫ്ലക്സും സെയിം ആയിരിക്കും, ഒരു നെഗറ്റീവിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഉത്തരം എന്താ? ഇൻടു പൈ ആർ സ്ക്വയർ. ഇതാണ് ഉത്തരം. ഈ പ്രോബ്ലം മനസ്സിലായോ? പ്രോബ്ലം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഈ ഇക്വേഷൻ സീറോ ആകുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഒരു സർഫസിലൂടെ കയറി മറ്റേ സർഫസിലൂടെ പുറത്തു പോകുമ്പോഴാണ് ഈ ഇക്വേഷൻ സീറോ ആവുന്നത്. ഈ കേസിൽ ഈ പ്ലെയിൻ സർഫസിലൂടെ കയറും, കർവ്ഡ് സർഫസിലൂടെ പുറത്തു പോകും. ദെൻ അത് സീറോ ആവണമെങ്കിൽ ഇതിലുള്ള ഫ്ലക്സും കർവ്ഡ് സർഫസിലുള്ള ഫ്ലക്സും സെയിം ആയിരിക്കണം. ദെൻ നമുക്ക് കർവ്ഡ് സർഫസിന്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സർഫസിന്റെ ഫ്ലക്സ് എന്ന് തന്നെ എഴുതാം. ഒരു മൈനസിന്റെ ഇത് വരും കേട്ടോ, വ്യത്യാസം വരും, മൈനസ് വരും, മൈനസ് ഓഫ് പ്ലെയിൻ സർഫസ്, അങ്ങനെ എഴുതാം. നിങ്ങൾക്കൊരു സ്പിയർ തന്നേക്കുവാണ്. ഇതിന്റെ ലെങ്ത് എ, ഒരു വയറ് ഇതിന്റെ സെന്ററിലൂടെ പോകുന്നുണ്ട്. ഒരു വയറ് ഇതിന്റെ സെന്ററിലൂടെ പോകുന്നുണ്ട്. ആ വയറിന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. നിങ്ങളോട് ചോദിച്ചേക്കുവാണ് ഫൈൻഡ് ഫ്ലക്സ് ത്രൂ ദ സ്പിയർ. ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ ദ സ്പിയർ എങ്ങനെ ചെയ്യാം? ഫ്ലക്സ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇവിടെ ക്യു എൻക്ലോസ്ഡ് എന്താ? ഈ വയറിന്റെ എന്തോരും ഇതിന്റെ അകത്തുണ്ട്, സ്പിയറിന്റെ അകത്തുണ്ട്, എ പാർട്ടുണ്ട്, അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ. ദെൻ ഇവിടെ ചാർജ് എൻക്ലോസ് എന്ന് പറഞ്ഞാൽ ലാംഡ എ ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. വയറിന്റെ എ പാർട്ട്, ഏരിയ ഓഫ് എ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്പിയർ, ആ ലെങ്ത് അത്രയും പാർട്ട് മാത്രമേ നമ്മുടെ സ്പിയറിന് അകത്തുള്ളൂ, അതിന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ലാംഡ എ ആണ് ബൈ എപ്സിലോൺ നോട്ട്. ഇത് ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും? ഒരു സിലിണ്ടർ, ഒരു സിലിണ്ടർ, സിലിണ്ടറിന് രണ്ട് സർഫസ് ഉണ്ട്, ഒന്ന് പ്ലെയിൻ സർഫസ്, ഒന്ന് കർവ്ഡ് സർഫസ്. സർഫസ് ഏരിയ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. കർവ്ഡ് സർഫസിന് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ദെൻ ഫ്ലക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഈ ഇക്വേഷൻ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? ഇ ഇൻറ്റു ഈ ഏരിയ പൈ ആർ സ്ക്വയർ എക്സ് ക്യാപ്പ്. ഞാൻ അതിന് എക്സ് എടുത്തു.
പ്ലസ് കർവ്ഡ് സർഫസിന്റെ ഏരിയ ഇ ഇൻറ്റു 2πRh വൈ ക്യാപ്പ് പ്ലസ് ഈ സർഫസിന്റെ ഇ ഇൻറ്റു 5R² മൈനസ് എക്സ് ക്യാപ്പ് എന്ന് കിട്ടും. ഇത് രണ്ടും ഇതിന് ക്യാൻസൽ ചെയ്തു 2πRh ഇ വൈ ക്യാപ്പ്. ഇതാണ് ഫ്ലക്സിന്റെ ഡയറക്ഷൻ. വൈ ക്യാപ്പ് എന്ന് വരില്ല, കാരണം ഇവിടെ ഇതിന് ഇതില്ലല്ലോ, ഇ ഡോട്ട് ഡി എ അല്ലേ ചെയ്യുക, 2πRh മാത്രമേ വരുള്ളൂ. ഇവിടെ ഡയറക്ഷൻ വരില്ല, കാരണം ഇ ഡോട്ട് ഡി എ അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ ഇല്ലല്ലോ. നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അത് ശരിയാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആ ഓക്കെ ഓക്കെ, ഇവിടെ ഇയുടെ ഡയറക്ഷൻ ഇതാണ്, ഇവിടെ ഈ ഡയറക്ഷൻ. ഓക്കെ ഓക്കെ, അത് ക്യാൻസൽ ആവില്ല കേട്ടോ. ഓക്കെ ഓക്കെ, ഇവിടെ ഫ്ലക്സ് ഞാൻ ഇതിന് സർഫസ് 1 എന്ന് എടുത്തു, കർവ്ഡ് സർഫസിനെ 2 എന്ന് എടുത്തു, ഈ സർഫസിനെ 3 എടുത്തു. ദെൻ ഇന്റഗ്രൽ ഫ്ലക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ, വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ പ്ലസ് സെക്കൻഡ് സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ പ്ലസ് തേർഡ് സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഓക്കെ, ഫസ്റ്റ് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എക്സ് ക്യാപ് തന്നെയാണ്. ദെൻ ഇ ഡോട്ട് ഡി എ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ ഇൻറ്റു എക്സ് ക്യാപ് ഡോട്ട് ഡി എ എന്ന് പറഞ്ഞാൽ 5R² എക്സ് ക്യാപ് പ്ലസ് സെക്കൻഡ് സർഫസിലുള്ളത് ഇയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? വൈ ക്യാപ്പിലേക്കാണ്. ഈ വൈ ക്യാപ്പ് ഞാൻ ഇതിനെ എല്ലാ ഡയറക്ഷനും വൈ ക്യാപ്പ് എന്നാണ് എടുക്കുന്നത്. സം ആർ ക്യാപ്പ് എടുത്താൽ മതി, നിങ്ങൾ അവിടെ വൈ ക്യാപ്പ് എടുക്കണ്ട. നമ്മുടെ റേഡിയസ് ഇതാണല്ലോ, ദെൻ റേഡിയസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ക്യാപ്പ്. ഓക്കെ, അവിടെ ആർ ക്യാപ്പ് എടുത്താൽ മതി, വൈ ക്യാപ്പ് എന്ന് എടുക്കണ്ട. ഇ ഇൻറ്റു ആർ ക്യാപ്പ് ഇൻറ്റു 2πRh ആർ ക്യാപ്പ് പ്ലസ് ഞാൻ ആർ ക്യാപ്പ് ഈ ഡയറക്ഷൻ എടുത്തു പ്ലസ് ഇ ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞാൽ തേർഡ് സർഫസിൽ ഇയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യാപ്പ് ആണ്. ഡോട്ട് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ 5R² മൈനസ് എക്സ് ക്യാപ്പ് ആണ്. ദെൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇ ഇൻറ്റു 5R² പ്ലസ് 2πRh ഇ പ്ലസ് മൈനസ് എക്സ് ക്യാപ്പും പ്ലസ് ആയി പോവും 5R² h ഈസ് ഈക്വൽ ടു അല്ല 5R² അല്ലല്ലോ 5R² ഇച്ച് ഈസ് ഈക്വൽ ടു 2E 5R² പ്ലസ് ഇ ഇൻറ്റു 2E 5R h. ഇതായിരിക്കും ഉത്തരം. ഇവിടെ ഈ പോയിന്റിൽ ഇയുടെ ഡയറക്ഷനും ഏരിയയുടെ ഡയറക്ഷനും സെയിം ആണ്, അങ്ങനെ ഇവിടെ മൈനസ് എക്സ് ക്യാപ് ഇൻറ്റു മൈനസ് എക്സ് ക്യാപ്പ് എന്ന് വരും, അങ്ങനെ അത് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, മറ്റൊരു പ്രോബ്ലം ചെയ്യാം. സിലിണ്ടർ തന്നെ അതിന്റെ സെന്ററിലൂടെ ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു വയർ പോവാണ് ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയർ ചാർജ് ഡെൻസിറ്റി ലാംഡ, അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ?
നമ്മൾ രണ്ടെണ്ണം പഠിച്ചായിരുന്നു, ഈ പെർപെൻഡിക്കുലറും ഈ പാരലലും. ഈ പെർപെൻഡിക്കുലർ ഈക്വൽ ടു, അതായത് ഈ പെർപെൻഡിക്കുലർ, ഇത് ഈ പാരലൽ. ഈ പെർപെൻഡിക്കുലർ ഈക്വൽ ടു ലാംഡ ബൈ ടു ബൈ എപ്സിലോൺ നോട്ട് ആർ എന്ന് കിട്ടും. ഈ പാരലൽ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ദെൻ ഇവിടെയുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന്. ഒന്നാമത്തെ സർഫസ് എന്ന് പറഞ്ഞാല് ഈ പാരലൽ ആണ് ഇവിടെ വരിക, അത് സീറോ കിട്ടും. രണ്ടാമത്തെ സർഫസ് ഈ പെർപെൻഡിക്കുലർ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടു പൈ എപ്സിലോൺ നോട്ട് ആർ ഇൻറ്റു അതിൻ്റെ ഏരിയ വെക്ടർ ടു പൈ ആർ എച്ച് പ്ലസ്. മൂന്നാമത്തെ സർഫസ് ഈ പാരലൽ ഇൻറ്റു ഏരിയ വെക്ടർ ആണ്, ഈ പാരലൽ ഇവിടെ സീറോ ആണ്. നമ്മൾ പഠിച്ചതാണ് ഓക്കെ. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇതൊക്കെ വരിക. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലം ഇതിലേക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഇങ്ങനെയായിരിക്കും. ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ഒരു സ്പിയർ, സ്പിയർ ഓഫ് ചാർജ് ഡെൻസിറ്റി സം റോ ഈക്വൽ ടു 3R. ചാർജ് ഡെൻസിറ്റി നോൺ യൂണിഫോം ആണ്, കോൺസ്റ്റന്റ് അല്ല, നോൺ യൂണിഫോം ആണ്. നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് അറ്റ് ഒരു പോയിന്റ് ഔട്ട്സൈഡ് ദ ബി അറ്റ് അറ്റ് പി ഉണ്ട്. അങ്ങനെ ഔട്ട്സൈഡ് പോയിന്റ് ഒന്നും വേണ്ട. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഔട്ട്സൈഡ് ദ സ്പിയർ. ആ ഇലക്ട്രിക് ഫ്ലക്സ് അല്ല, ഇലക്ട്രിക് ഫീൽഡ്. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് outside the sphere. ഇതാണ് ചോദ്യം. നമുക്കൊരു സ്പിയർ തന്നിട്ടുണ്ട്, അതിന്റെ ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, റോ ഈക്വൽ ടു 3R. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഔട്ട്സൈഡ് ദ സ്പിയറിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ. ഇതിന് നമുക്ക് ഗോസ് ലോ ഉപയോഗിക്കാം. ഗോസ് ലോ ഉപയോഗിക്കുമ്പം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. നമ്മൾ ഔട്ട്സൈഡ് ഒരു പോയിന്റ് എടുത്തു പി, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടെത്താൻ പോകുന്നത്. ദെൻ പിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. പിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഗോസിയൻ സർഫസ് എടുക്കാം. നമ്മൾ ഗോസിയൻ സർഫസ് എടുക്കുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ഏതെങ്കിലും ഒന്നും എടുക്കാൻ പാടില്ല. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഇതുണ്ടല്ലോ ഈ സ്പിയർ, ഒന്ന് ചാർജ് എൻക്ലോസ്, ആ ചാർജ് നമ്മുടെ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കണം. രണ്ടെന്ന് പറഞ്ഞാൽ ഇത് സിമെട്രിക് ആയിരിക്കണം. അതായത് ഒരു ഔട്ട്സൈഡ് പോയിന്റ് ഇവിടെ പി എന്ന് പറഞ്ഞാൽ, ഇവിടെ പി എന്ന് പറഞ്ഞാലും ഇതിന്റെ ദൂരം, സെന്ററിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. അങ്ങനെ ഇതൊരു സിമെട്രിക് ആയിരിക്കണം. ഗോസിയൻ സർഫസ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഗോസിയൻ സർഫസ് ഈ ചാർജിനെ, അവരുദ്ദേശിച്ചേക്കുന്ന ചാർജിനെ എൻക്ലോസ് ചെയ്തിരിക്കണം. അതായത് ഈ പോയിന്റ് പിയിൽ നിന്നൊരു ഗോസിയൻ സർഫസ് ഇരിക്കണം. ഇതിന് മുഴുവൻ എൻക്ലോസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊരു പോയിന്റ് പി ആണെങ്കിൽ ആ അവിടെ നിന്നായിരിക്കും ഒരു ഗോസിയൻ സർഫസ് എടുക്കുക. രണ്ട്, സിമെട്രിക് ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന ഗോസിയൻ സർഫസ് ഒരു സിമെട്രിക് ആയിരിക്കണം. അതായത് ഈ ഗോസിയൻ സർഫസിൽ ഓരോ പോയിന്റ് എടുത്താലും ഈ ചാർജിൽ നിന്നൊരു സിമെട്രി ഉണ്ടാവും. ഓക്കെ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻ പ്ലസ് ബൈ എപ്സിലോൺ. ഈ ഡി എ എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസിന്റെ സർഫസ് ഏരിയ ആണ്. നമ്മൾ അതിന്റെ റേഡിയസ് ഒരു എൽ എടുത്തെന്ന് വിചാരിക്കുക. എൽ ഗോസിയൻ സർഫസിന്റെ
then integral e into ഇത് ചെയ്യുമ്പം ഡി എ എന്ന് പറഞ്ഞാല് 4/3 അല്ല സർഫസ് ഏരിയ അല്ലേ സ്പിയറിന്റെ സർഫസ് ഏരിയ 4 പൈ r² ഇവിടെ l സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 q എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ റോ ഡി ടോ വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ഇന്റഗ്രൽ റോ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 3r ഇത് സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഡി ടോ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ നമുക്ക് ഇവിടെ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ നെ 4 പൈ എന്ന് എടുക്കാം ദെൻ 4 പൈ/ε0 ബാക്കി 3r r² ഡി ആർ ഉണ്ട് ഡി ആർ ഇന്റഗ്രേറ്റ് ചെയ്യണം ദെൻ എന്ത് കിട്ടും 3r³ 3r⁴/4 ഇതിന്റെ ലിമിറ്റ് എന്താ ചാർജ് എൻക്ലോസ്ഡിന്റെ ലിമിറ്റ് എത്രയാ ഇതിന്റെ നമ്മൾ എടുത്ത നമുക്ക് തന്നിരിക്കുന്ന സ്പിയറിന്റെ റേഡിയസ് ആണ് ആർ ദെൻ ഇ ഇൻടു 4 പൈ L² ഈക്വൽ ടു 4 പൈ/ε0 3/4 r⁴ എന്ന ഉത്തരം കിട്ടും കട്ട് ചെയ്യാൻ പോകാനുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇ ഈക്വൽ ടു 3r⁴/4 εr² ഞാനിവിടെ നമ്മുടെ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് എൽ എന്ന് എടുത്തത് കൊണ്ടാണ് ഇവിടെ എൽ സ്ക്വയർ വന്നത് നിങ്ങൾ ആർ എന്നാ എടുക്കുന്നെങ്കിൽ അവിടെ ആർ സ്ക്വയർ എന്ന് വരും ഓക്കെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം അപ്പം എന്നിട്ട് ഡൗട്ട് ചോദിക്കാം ഇനി നമുക്കൊരു സ്പിയർ തന്നിട്ടുണ്ട് ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു 3r എന്ന് തന്നെ തന്നിട്ടുണ്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ അകത്തൊരു പോയിന്റിൽ നമ്മുടെ ഫ്ലക്സ് കണ്ടെത്തണം ഫ്ലക്സ് അല്ല ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം ദെൻ നമ്മൾ ഈ പോയിന്റ് പി യു ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സിമെട്രിക് ഗോസിയൻ സർഫസ് എടുക്കും സിമെട്രിക് ഗോസിയൻ സർഫസ് ആ സിമെട്രിക് ഗോസിയൻ സർഫസിൽ സിമെട്രിക് ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാല് അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ പോയിന്റ് സിമെട്രി ആയിരിക്കണം എന്നേ ഉള്ളൂ അതായത് ഈ പോയിന്റിൽ നിന്ന് നോക്കിയാലും ഈ പോയിന്റിൽ നിന്ന് നോക്കിയാലും നമ്മുടെ ഗോസിയൻ സർഫസ് ഒരേപോലെ തോന്നണം അതാണ് സിമെട്രിക് ഗോസിയൻ സർഫസ് ഓക്കെ ദെൻ നമുക്ക് ഗോസ് ലോ എടുക്കാം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്ന് പറഞ്ഞാൽ 4 പൈ ആ ഓക്കെ ഇൻടു 4 പൈ r² അതായത് നമ്മൾ എടുത്ത ഗോസിയൻ സർഫസിന്റെ സർഫസ് ഏരിയ 4 പൈ r² ഈ പോയിന്റ് ഇവിടെ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലെയാന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ സ്പിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ r എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ക്യു എൻക്ലോസ്ഡ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ഇന്റഗ്രൽ റോ ഡി ടോ റോ എന്താ 3r ഇൻടു 4 പൈ r² ഈക്വൽ ടു 1/ε0 ഇന്റഗ്രൽ റോ 3r ഇൻടു r² ഡി ആർ ബാക്കിയുള്ള ടേം 4 പൈ എന്ന് വരും ഞാൻ ഇവിടെ എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു 4 പൈ/ε0 3r³ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 r⁴/4 ഇവിടെ ലിമിറ്റ് എൻക്ലോസ്ഡ് ചെയ്യുന്ന നമ്മുടെ അകത്ത് ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ്ഡ് ചെയ്യുന്ന ലിമിറ്റ് 0 to r ഉള്ളൂ കേട്ടോ 0 to r is equal to e into 4 πr² equal to 4 πε0 3/4 into r⁴ കട്ട് ചെയ്ത് മോളിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ e equal to 3/4 εr²
ഇനി ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോ ഗോസ്റ്റ് ലോ എടുത്ത് ചെയ്താൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ഗോസിയൻ സർഫസ് എടുക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു സിമെട്രിക് സർഫസ് എടുക്കണം. സിമെട്രിക് സർഫസ് ഒന്ന് എങ്ങനെയാ പറഞ്ഞു തരിക? നിങ്ങൾക്ക് ഒരു വയർ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗോസ്റ്റ്ലോ എടുക്കാൻ പോകുമ്പോ സ്ഫെറിക്കൽ സർഫസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഈ ചാർജ് ഇല്ലേ, ഈ പോയിന്റിൽ നിന്ന് ഒരു ഡിസ്റ്റൻസും ഈ പോയിന്റിൽ നിന്ന് മറ്റൊരു ഡിസ്റ്റൻസും ആയിരിക്കും. ഒരു സ്പെരിക്കൽ സർഫസ് എടുക്കാൻ പറ്റുമോ? ഇത് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഈ പോയിന്റ് ഈ ദൂരം ആറ്, ഇവിടെ ഒരു മിനിറ്റ്, എങ്ങനെയാ സർഫസ് എടുക്കാന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. ഒരു വയറിന്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സർഫസ് എടുക്കുന്നത് സിലിണ്ട്രിക്കൽ സർഫസ് ആയിരിക്കും. ഒരു വയറിന്റെ പ്രോബ്ലം എടുക്കുമ്പോൾ സിലിണ്ട്രിക്കൽ സർഫസ് ആയിരിക്കും നമ്മൾ എടുക്കുക. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടായിരുന്നു ഈ പ്ലെയിൻ സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് രണ്ട് സീറോ ആയിരിക്കും. നമുക്ക് ആകെ ഫ്ലക്സ് ഈ കർവ്ഡ് സർഫസിലൂടെ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ചെയ്തോ, ഈ പ്രോബ്ലം ഞാൻ തരാം. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ വയർ ഓഫ് ഇൻഫൈനൈറ്റ് ലെങ്ത് and charge density lambda. ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു വയർ തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചേക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സം പോയിന്റ് പി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ പോയിന്റ് പി യു ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. ഞാനിവിടെ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് എടുത്തു. സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഓക്കെ. ഇവിടെയുള്ള ഈ ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ഇങ്ങോട്ടായിരിക്കും. ഈ ഈക്വൽ ടു പാരലൽ ഡയറക്ഷൻ സീറോ ആയി പോകും. പറഞ്ഞായിരുന്നല്ലോ ലാംഡ ബൈ 2πε0r ഇങ്ങനെ ആയിരിക്കും. ദെൻ നമ്മൾ ഗോസ്സ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇ ഇൻറ്റു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. നമുക്ക് ഈ ഉത്തരം കിട്ടുമെന്ന് നോക്കാം.
നമ്മൾ കണ്ടെത്തിയതാണ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ആർ. ദെൻ ഇ ഡോട്ട് ഡി എ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണ്, ഇ ഇൻറ്റു 2 പൈ ആർ. നമ്മൾ എടുത്ത ഗോസിയൻ സർഫസിന്റെ ലെങ്ത് എൽ എന്ന് വിചാരിക്കുക, 2 പൈ ആർ എൽ. ഇ പി അറ്റ് എ ഡിസ്റ്റൻസ് ആറിലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ലാംഡ ഡി ടോ ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ ഇൻറ്റു 2 പൈ ആർ എൽ, which is equal to 1 by epsilon naught lambda integral d tau. D tau chayimba volume of the cylinder verum pi r square l. Ippadi cut cheyidu vaanallaka cut cheyidu poyale lambda l l cut cheyidu povu, pi um cut cheyidu povu. Then കട്ട് ചെയ്ത് പോകും, ദെൻ ഈക്വൽ ടു ലാംഡ ആർ ബൈ 2 എപ്സിലോൺ നോട്ട്. ഇങ്ങനെയാണ് ഉത്തരം കിട്ടേണ്ടത്. എവിടെയോ തെറ്റിപ്പോയി. തെറ്റിപ്പോയത് ഇവിടെ ക്യൂ എൻക്ലോസ്ഡ് അല്ലേ ലാംഡ ഡി ടോ. ലാംഡ ഡി ടോ എന്ന് പറഞ്ഞാൽ ക്യൂ എൻക്ലോസ്ഡ് ആണ്. ഇവിടെ ഈ സർഫസ്, ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ്ഡ് ചെയ്യുന്ന ചാർജ് എത്രയാ? ലാംഡ ഇൻറ്റു എല്ല, അത് മാത്രമേ ഉള്ളൂ. ക്യൂ എൻക്ലോസ്ഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലാംഡ ഡി ടോ എന്ന് ചെയ്തത്. ഇവിടെ ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ്ഡ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഈ എൽ ചാർജ് ഉള്ള ചാർജ് ഡെൻസിറ്റി ലാംഡ, എൽ ലെങ്ത് ഉള്ളത് ചാർജ് ഡെൻസിറ്റി ലാംഡ ഉള്ള വയർ, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ. അങ്ങനെയാ വരിക. ഞാൻ ഒന്നുകൂടെ പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എൽ, എല്ലും എല്ലും കട്ട് ചെയ്ത് പോകും. നിങ്ങൾക്ക് ഇ ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ആർ എന്ന് വരും. ഞാൻ പറയാം, ഒന്നുകൂടെ പറയാം. ചോദ്യം ഇതാണ്, ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു വയർ, അതിന്റെ ഒരു ഡിസ്റ്റൻസ് പിയിലുള്ള ഒരു ഇലക്ട്രിക്, ഈ ഡിസ്റ്റൻസ് പിയിലുള്ളത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത് ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, ഈ പെർപെൻഡിക്കുലർ ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ആർ. ഇത് പോയിന്റ് പി, ഈ ഡിസ്റ്റൻസ് ആർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉത്തരം ഗോസ് ലോ പ്രകാരം ഈ ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഗോസ് ലോ പ്രകാരം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട് ആർ. ഗോസ് ലോ പ്രകാരം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് സിമെട്രിക് ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ സിമെട്രിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കൂടെ ഉണ്ട്. ഒരു സർഫസ് എടുത്താൽ ആ സർഫസിന്റെ ഓരോ പോയിന്റിലും ഫ്ലക്സ് ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാലേ, നിങ്ങൾക്ക് ഏത് ഗോസിയൻ സർഫസ് വേണമെങ്കിലും എടുക്കാം, ബട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിട്ടുള്ള എടുക്കണം. ഈ പോയിന്റിലുള്ള ഫ്ലക്സും ഈ പോയിന്റിലുള്ള ഫ്ലക്സും സെയിം ആയിരിക്കും? ആയിരിക്കില്ല. അതിന്റെ ഡയറക്ഷനും വേറെ ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ
ഇതുമൂലം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇത് ഇതുമൂലം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇത് അങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലെത്തും. ഈ പോയിന്റ് എടുത്താലോ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇത് സെന്റർ ചെയ്യുന്നു. ഇവിടുന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കട്ട് ചെയ്ത് പോകും. ദെൻ നിങ്ങൾക്ക് മേളിലേക്ക് മാത്രം കിട്ടും. അതായത് ഇവിടെ ഓരോ പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫ്ലക്സ് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് സിമെട്രിക് ഗോസിയൻ സർഫസ് എടുക്കുകയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ ഓരോ പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫ്ലക്സ് സിമെട്രിക് ആയിരിക്കും. ഇനി ഞാനിവിടെ സിലിണ്ടർ എടുത്താൽ എന്താ ഗുണം? ആകെ ഈ സിലിണ്ടറിന്റെ കേറുടെ പ്ലെയിൻ സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് സീറോ ആണ്, നമ്മൾ കണ്ടെത്തിയായിരുന്നു. കേറുടെ സർഫസിലൂടെ ഫ്ലക്സ് ഉള്ളു. ആ കേറുടെ സർഫസിൽ ഓരോ പോയിന്റ് എടുത്താലും ഇവിടെയുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. കാരണം ഇതൊരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു വയറാണ്. അതിന്റെ ഈ ഡയറക്ഷൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ കേറുടെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇതിന്റെ കേറുടെ സർഫസിലുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാല് ഓരോ പോയിന്റിലും സെയിം ആയിരിക്കും. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ സെന്ററിൽ മറ്റൊരു ഫ്ലക്സും സൈഡിൽ മറ്റൊരു ഫ്ലക്സും ആയിരുന്നു. ആ കേസ് അല്ല ഇവിടെ എടുത്തോ. അങ്ങനെ നോക്കിയിട്ടാട്ടോ നമ്മൾ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുക. ഒരു സിമെട്രിക് സർഫസ് ആയിരിക്കണം. ദെൻ ഇനി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറ് ഒന്ന് കേട്ടിരുന്നിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറ് ദെൻ നമ്മളിവിടെ ഗോസിയൻ സർഫസ് സിലിണ്ട്രിക്കൽ സർഫസ് എടുത്തു. സിലിണ്ടറിക്കൽ ദെൻ നമുക്ക് ഫ്ലക്സിന്റെ ഇക്വേഷൻ അറിയാം. ഗോസ് ലോ അറിയാം. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. നമ്മൾ എടുത്ത ഗോസിയൻ സർഫസ് സിലിണ്ടർ ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ദെൻ ഇ ഡോട്ട് ഡി എ ഇത് ഗോസിയൻ ലിമിറ്റ് ആണ്, ഗോസിയൻ സർഫസിന്റെ ലിമിറ്റ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πRL. Which is equal to 1 by epsilon naught Q enclosed. ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്തോ രൂപ, ഇത് ലാംഡ ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എൽ ഉണ്ടെങ്കിൽ ലാംഡ എൽ ആയിരിക്കും. ഈ എല്ലും എല്ലും കട്ട് ചെയ്തു പോകും. നിങ്ങൾക്ക് അവസാനം ഇ ഈക്വൽ ടു ലാംഡ ബൈ 2π എപ്സിലോൺ നോട്ട് ആർ എന്ന് കിട്ടും. ഈ പ്രോബ്ലം മനസ്സിലായോ? ആകെ ഒരു കൺഫ്യൂഷൻ വരിക ഗോസിയൻ സർഫസ് എടുക്കാൻ വേണ്ടിയാണ്. അതൊരു കൺഫ്യൂഷൻ വരും. ഈ പ്രോബ്ലം മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റൊരു പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സ്പെരിക്കൽ ഷെല്ലാണ്. ഇൻസൈഡ് റേഡിയസ് ആർ വൺ, ഔട്ട്സൈഡ് റേഡിയസ് ആർ ടു. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് സി. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ചാർജ് ഡെൻസിറ്റി റോ എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്, സം കോൺസ്റ്റന്റ്, യൂണിഫോം ആണ് ചാർജ്. ദെൻ അറ്റ് പോയിന്റ് എ അറ്റ് പോയിന്റ് എയില് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്താൻ പോവാണ്.
ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ ഡോട്ട്. അറ്റ് പോയിന്റ് എയിൽ നമ്മൾ ഫ്ലക്സ് കണ്ടെത്താൻ പോവാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമെട്രിക് ഗോസിയൻ സർഫസ് എടുക്കണം. ദെൻ അറ്റ് പോയിന്റ് എ ചെയ്യുമ്പം Q enclosed എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ദെൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു സീറോ. അറ്റ് പോയിന്റ് എയിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും ഇൻസൈഡ് ദ ഷെല്ലിൽ. ഓക്കെ, ഇനി അറ്റ് പോയിന്റ് ബി, അറ്റ് പോയിന്റ് ബി, പോയിന്റ് ബി ആയിട്ട് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു സിമെട്രിക് ഗോസിയൻ സർഫസ് എടുക്കണം. Then integral E dot dA equal to ഈ പോയിന്റ് ബി എന്ന് പറയുന്നത് സെന്ററിൽ നിന്നൊരു ആർ ഡിസ്റ്റൻസ് അകലെയാണ് കൺസിഡർ ചെയ്യുന്നു. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ E into E dot dA R1, നമ്മളിപ്പോ എടുത്ത ഗോസിയൻ സർഫസ് ഇതാണ് ആർ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ 4πr² സ്പെരിക്കൽ ഷെല്ലാണ് 3D 4πr² വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ എൻക്ലോസ്ഡ്. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ റോ ഡി ടോ divided by epsilon naught which is equal to rho. ഇവിടെ യൂണിഫോം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് റോ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദെൻ റോ ഞാൻ വെളിയിലെടുത്തു, ഇന്റഗ്രൽ ഡി ടോ. ഇന്റഗ്രൽ ഡി ടോ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ r² സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ഡി തീറ്റ ഡി ഫൈ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ നമുക്ക് വേറെ ടൈം ഒന്നും ഇല്ല, അതുകൊണ്ട് 4π എന്ന് എടുക്കാം. 4π റോ ബൈ എപ്സിലോൺ നോട്ട് ഇന്റഗ്രൽ r² ഡി ആർ. നമ്മൾ ഇത് എന്തിനാ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഡി ടോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ചാർജ് കണ്ടെത്താൻ വേണ്ടി, എൻക്ലോസ്ഡ് ചെയ്തിരിക്കുന്ന ചാർജ് കണ്ടെത്താൻ വേണ്ടി. ഇന്റഗ്രൽ r² ഡി ടോ ചെയ്യുമ്പോൾ r³/3 കിട്ടും. ഇതിന്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും, അതാണ് പ്രശ്നം. ഇവിടെ എൻക്ലോസ്ഡ് ചെയ്തിരിക്കുന്നത് ഈ r1 മുതൽ r വരെയാണ്. ഇതിന്റെ അകത്തുള്ള ഭാഗത്ത് ചാർജ് ഒന്നുമില്ല, അവിടെ സീറോ ആണ്. അപ്പൊ ഇതിന്റെ ലിമിറ്റ് r1 to r2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4πρ/ε0 r³ - r1³/3. ഇതാണ് ഉത്തരം. അറ്റ് പോയിന്റ് ബിയിലുള്ള ഉത്തരം ഇതാണ്. ഇനി അറ്റ് പോയിന്റ് സി, ഔട്ട്സൈഡ് ദ സ്പെരിക്കൽ ഷെൽ. അറ്റ് പോയിന്റ് സി ഇത് r1, ഇത് r2. നമ്മളോട് ഔട്ട്സൈഡ് ദ സ്പെരിക്കൽ ഷെല്ലാണ് ചോദിച്ചേക്കുന്നത്. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഗോസിയൻ സർഫസ് എടുത്തു. അതിന്റെ ദൂരം ഞാൻ r എന്ന് എടുത്തു. ഈ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് ഞാൻ r എന്ന് എടുത്തു. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ ഇൻറ്റു 4πr² ഈക്വൽ ടു 1πε0 നോട്ട് ഇന്റഗ്രൽ റോ ഡി ടോ, വിച്ച് ഈസ് ഈക്വൽ ടു 4πε0 നോട്ട് ഇന്റഗ്രൽ റോ r² ഡി ആർ. ഈ റോയി ഞാൻ വെളിയിലെടുത്തു, r² ഡി ആർ. ദെൻ 4πε0 നോട്ട് റോ ഇൻറ്റു r³/3. ഇവിടെ ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെ വരും? ഞാൻ പറഞ്ഞു നമ്മൾ ഇന്റഗ്രൽ റോ ഡി ടോ ചെയ്യുന്നത് ചാർജ് എൻക്ലോസ്ഡ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ചാർജ് എൻക്ലോസ് ചെയ്യുന്ന റേഡിയസ് r1 മുതൽ r2 വരെയാണ്. ഇവിടെ ഒന്നും ചാർജ് ഇല്ല. ദെൻ r1 to r2 എന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ഇ ഇൻറ്റു
4 pi r square equal to 4 pi rho by epsilon naught 3 r2 cube minus r1 cube. കട്ട് ചെയ്ത് പോയാൽ ഈ ഈക്വൽ ടു റോ ബൈ 3 എപ്സിലോൺ നോട്ട് ആർ ടു ക്യൂബ് മൈനസ് ആർ വൺ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഉത്തരം. പ്രീവിയസ് കേസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലായിരുന്നോ? ആ ഓക്കെ ഓക്കെ. പ്രീവിയസ് കേസിൽ ഇവിടെ ഇ ഇൻറ്റു 4 പൈ r² ഉണ്ട്. 4 പൈ കട്ട് ചെയ്ത് കളയാം. ആ ഞാനിവിടെ ആ ഓക്കെ ഓക്കെ. ഇവിടെ 4 പൈ കട്ട് ചെയ്ത് കളയാം. ദെൻ ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതാം. ഇ ഈക്വൽ ടു റോ ബൈ 3 എപ്സിലോൺ നോട്ട് റോ ബൈ ഈക്വൽ ടു റോ ബൈ 3. നിങ്ങൾക്ക് ഈ ഈക്വൽ ടു റോ ബൈ 3 എപ്സിലോൺ നോട്ട് ആർ ക്യൂബ് മൈനസ് ആർ വൺ ക്യൂബ് ബൈ ആർ എന്ന് കിട്ടും. റോ ബൈ 3 എപ്സിലോൺ നോട്ട് ആർ ക്യൂബ് മൈനസ് ആർ വൺ ക്യൂബ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് അതിന്റെ ഇടയ്ക്കുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇത് ഔട്ട്സൈഡ് ദ പോയിന്റ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, നമ്മൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ഐക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് എടുക്കുന്നു. അവിടെ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗോസിയൻ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഗോസിയൻ സർഫസിന്റെ ലിമിറ്റ്. ഇവിടെ ഗോസിയൻ സർഫസിന്റെ ലിമിറ്റ് മൂലമാണ് 4 പൈ r² വന്നത്. അതായത് ഗോസിയൻ സർഫസിന്റെ റേഡിയസ് ആണ് r. ദെൻ ക്യൂ എൻക്ലോസ്ഡ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to r ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ പോയിന്റിൽ ചാർജ് ഒന്നും എൻക്ലോസ്ഡ് ചെയ്യുന്നില്ല. സി ആർ വൺ ടു ആർ ടു ചെയ്താൽ മതി. ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് ചെയ്യുന്നത് ആർ വൺ ടു ആർ ടു ആണ്. അത് എടുത്താൽ മതി. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നാൽ ചോദ്യം തരാം. നിങ്ങൾക്കൊരു സ്പെരിക്കൽ ഷെല്ല് വന്നേക്കുവാണ്. സ്പെരിക്കൽ ഷെൽ ഇവിടെ യൂണിഫോം ചാർജ് ഡെൻസിറ്റി അല്ല. ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു എ പ്ലസ് ബി ആർ, വേർ ആർ വൺ ലെസ് ദാൻ ആർ ലെസ് ദാൻ ആർ ടു. ഇത് മൂന്നും കണ്ടെത്തണം. അറ്റ് പോയിന്റ് എ, അറ്റ് പോയിന്റ് ബി, സം ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ. അറ്റ് പോയിന്റ് ബി, അറ്റ് പോയിന്റ് സി. നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇ അറ്റ് എ, ഇ അറ്റ് ബി, ഇ അറ്റ് സി ആണ്. ഇത് ചെയ്തിട്ട് വേഗം ഉത്തരം പറയണം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. ഇത് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ ഓക്കെ ചെയ്തിട്ട് ഉത്തരം പറയണം. ആദ്യം
ഹലോ സർ, കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ മനസ്സിലായായിരുന്നോ? ഓക്കെ, ഇ അറ്റ് എ, ഇവിടെ ഇ അറ്റ് എ എന്താ? സീറോ ആ, സീറോ ആണ്, കാരണം ചാർജ് ക്യൂ എൻക്ലോസ് എന്ന് പറയുന്നത് സീറോ ആണ്. ഇ അറ്റ് ബി കണ്ടുപിടിച്ചിട്ട് വേഗം പറ. കഴിഞ്ഞ പ്രോബ്ലം ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? ഗോസിയൻ സർഫസ് എടുക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയാട്ടോ. ഗോസിയൻ സർഫസ് എടുക്കുമ്പോ സിമെട്രിക് സർഫസ് എടുക്കണം. ഓക്കെ, ആ ഞാൻ ഒന്നുകൂടെ പറയാം. ഗോസിയൻ സർഫസ് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് ഒന്നുകൂടെ പറയാം. ഹലോ സാർ, ഇവിടെ ഞാൻ റോ അല്ലല്ലോ, ഇവിടെ നമുക്ക് റോയിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്നിട്ട് റോന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഈ ടേം ഈ ടേം ഇതിന്റെ ഫാക്ടർ വരും. ആറ് ആറിന് ഇവിടെ എഫക്ട് ചെയ്യും. ഇത് വേറെ ആരെങ്കിലും ചെയ്തോ? ഇതിന്റെ ഉത്തരം കിട്ടിയോ വേറെ ആർക്കെങ്കിലും? ഉത്തരം ഞാൻ പറയാം. ഇ ബി ഈക്വൽ ടു 1/ε0 ആർ സ്ക്വയർ. അപ്പുറ ടേമിൽ നിന്ന് കൊണ്ടുവരുന്നത്, അപ്പുറ ടേമിൽ നിന്ന് 4πr² കൊണ്ടുവരും, മേളിലൊരു 4π ഉണ്ട്, അത് രണ്ടും കട്ട് ചെയ്ത് പോകും. a/3 r³ മൈനസ് r⁻³ പ്ലസ് b/4 r⁴ മൈനസ് r⁴. ഇങ്ങനെ ഉത്തരം കിട്ടുക. ഇങ്ങനെ ഇങ്ങനെ ഒരു ഉത്തരം ആർക്കെങ്കിലും കിട്ടിയോ? ഇ ബി ഓക്കെ, അപ്പൊ ഈസി ചെയ്തിട്ട് ആ ഉത്തരം ഒന്ന് പറയട്ടോ. ചെയ്തിട്ട് പറയണേ. ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ?
നിങ്ങൾക്ക് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു വൺ ബൈ എപ്സിലോൺ നോട്ട് ക്യു എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ റോ ഡി ടോ. അവിടെ റോയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എ പ്ലസ് ബി ആർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ഉത്തരം കിട്ടും ഇ ഇൻറ്റു ഇവിടെ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഇത് ഗോസിയൻ ലിമിറ്റ് ആണ്, ഗോസ് സർഫസിന്റെ സർഫസ് ഏരിയ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇ ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ എപ്സിലോൺ നോട്ട് ഇന്റഗ്രൽ ഡി ടോ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ. ഇവിടെ ഡി തീറ്റയ്ക്കും ഡി ഫൈക്കും ഈ റോയില് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഫോർ പൈ എന്ന് എടുത്ത് എഴുതാം. ഇന്റഗ്രൽ എ പ്ലസ് ബി ആർ ഇൻറ്റു ആർ സ്ക്വയർ ഡി ആർ. ഞാൻ ഈ ഫോർ പൈ ഇപ്പൊ തന്നെ വെട്ടിക്കളഞ്ഞു. വൺ ബൈ എപ്സിലോൺ നോട്ട് എ ഇൻറ്റു ആർ സ്ക്വയർ ആർ ക്യൂബ് ബൈ ത്രീ പ്ലസ് ബി ഇൻറ്റു ഇവിടെ ആർ ക്യൂബ് വരും ആർ പവർ ഫോർ ബൈ ഫോർ. ദെൻ ഇവിടെ ലിമിറ്റ് എന്ത് വരും? ആർ വൺ ടു ആർ. ആ ലിമിറ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവസാന ഉത്തരം ഞാൻ ആദ്യം എഴുതി ഉത്തരവിട്ടു. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സി ഔട്ട്സൈഡ് ദ പോയിന്റ് കിട്ടിയോ ആർക്കെങ്കിലും? ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ ഇ എച്ച് സി വൺ ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ എ ബൈ ത്രീ ഇൻറ്റു ആർ ടു ക്യൂബ് മൈനസ് ആർ വൺ ക്യൂബ് പ്ലസ് ബി ബൈ ഫോർ ഇൻറ്റു ആർ ടു പവർ ഫോർ മൈനസ് ആർ വൺ പവർ ഫോർ. ഉത്തരം ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടോ? ഔട്ട്സൈഡ് പോയിന്റ് സിയില് നമ്മൾ എങ്ങനെയാ ലിമിറ്റ് എടുക്കണെന്ന് പറയാം. ഷെല്ല് ഇത് ആർ വൺ ഇത് ആർ ടു. അതായത് ഔട്ട്സൈഡ് ദ പോയിന്റ് ആണ്. നമ്മൾ ഇവിടെ ഒരു ഗോസിയൻ സർഫസ് കണ്ടെടുത്തു, ഇവിടെ ഒരു ഗോസിയൻ സർഫസ് എടുക്കുകയാണ്. സ്പെരിക്കൽ ഗോസിയൻ സർഫസ് എടുത്തു. ആ പോയിന്റ് ആ പി സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം ഒരു ആർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ആറാണിത്. ദെൻ നമ്മുടെ ഗോസ് ലോ പ്രകാരം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ ഡോട്ട്. ഇത് നമ്മുടെ ഗോസിയൻ സർഫസ് കണ്ടെത്താൻ. ഇവിടെ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ സ്പിയർ ഓഫ് റേഡിയസ് ആർ ആണ്. അതിന്റെ ഡി എ ചെയ്യുമ്പോൾ ഇ ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും, വൺ ബൈ എപ്സിലോൺ ഡോട്ട്. ഇനി നമുക്കിവിടെ ക്യൂ എൻക്ലോസ്ഡ് കണ്ടെത്തണം. ക്യൂ എൻക്ലോസ്ഡ് കണ്ടെത്താൻ എന്ത് ചെയ്യും? ഇന്റഗ്രൽ റോ ഡി ടോ ദെൻ വൺ ബൈ എപ്സിലോൺ നോട്ട് ഇന്റഗ്രൽ. റോ എന്ന് പറഞ്ഞാല്
എ പ്ലസ് ബി ആർ അല്ലേ ഇൻറ്റു ഇൻ്റഗ്രൽ എ പ്ലസ് ബി ആർ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ. ഇവിടെ ഡി ഡി ടോ ചെയ്യുന്നത് ഈ ഷെല്ലിന്റെ വോളിയം കണ്ടെത്താൻ വേണ്ടിയാണ്. അവിടെയല്ലേ നമ്മൾ ചാർജ് ഉള്ളൂ ആകെ. അപ്പൊ അവിടെ ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ആറിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആർ വൺ ടു ആർ ടു ചെയ്താൽ പോരെ. കാരണം ആർ ടു കഴിഞ്ഞു പോയാൽ അവിടെ ചാർജില്ല, ആർ വണ്ണിന്റെ അകത്തും ചാർജില്ല, ആർ വണ്ണിന്റെ അകത്തും ചാർജില്ല, ആർ ആർ ടു കഴിഞ്ഞു പോയാലും ചാർജില്ല. അപ്പൊ ക്യൂ എൻക്ലോസ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആർ വൺ ടു ആർ ടു ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് വേറെ ഇനി വേറെ ഇത് എടുക്കുന്നില്ല. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ള പോവാം. കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇതില് ഏറ്റവും അവസാനം വരച്ചാണ് ഗോസിയൻ സർഫസ്. അത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇന്റഗ്രൽ ഇ ഇൻറ്റു സ്പിയറിന്റെ ഏരിയ എലമെന്റ്, സ്പിയറിന്റെ ഏരിയ എലമെന്റ് എന്താ? ആർ സ്ക്വയർ ഡി ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇവിടെ ഏരിയ എലമെന്റ് എന്ന് പറഞ്ഞാല് ആർ ക്യാപ്പിലുള്ള ഏരിയ എലമെന്റ് ആണ്. ആർ ക്യാപ്പിലുള്ള ഏരിയ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇവിടെ നമ്മൾ ഈ കോൺസ്റ്റന്റ് വെളിയിലെടുക്കും. ആർ സ്ക്വയർ ഇവിടെ ഡി തീറ്റയ്ക്കും ഡി ഫൈ, ഇവിടെ ഡി ആർ എന്ന് പറഞ്ഞ ടേം ഇല്ല, ദെൻ ആർ സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്, അത് വെളിയിലെടുക്കും. ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഫോർ പൈ കിട്ടും. അങ്ങനെ അത് എടുക്കുന്നത്. അതെ, എന്ന് പറഞ്ഞാല് സ്പെരിക്കൽ സ്പിയർ എടുത്തത് കൊണ്ട് നമുക്ക് എല്ലാത്തിലും ഫോർ പൈ ആർ സ്ക്വയർ എന്നാ വരിക. ഞാൻ മറ്റേ ഇത് എടുത്തപ്പം ഓക്കെ ഇതെടുത്തപ്പം ഇവിടെ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ നമുക്ക് ആകെ ഈ സർഫസിൽ കർവ്ഡ് സർഫസിലെ ഫ്ലെക്സ് ഉള്ളു. അതിന്റെ ഏരിയ എലമെന്റ് എന്ന് പറഞ്ഞാല് ഞാൻ അതിനെ ഇങ്ങനെ വരച്ചു. ഓക്കെ ഇങ്ങനെ വരച്ചു. നമ്മുടെ കർവ്ഡ് സർഫസിലുള്ള ഏരിയ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആർ ക്യാപ്, റോ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റോ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് എന്ന് പറഞ്ഞാല് റോ ഡി ഫൈ ഡി സെഡ് ആണ്. അതിന് നമ്മൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ചെയ്യുമ്പോൾ ഇ ഇൻറ്റു റോ ഡി ഫൈ ഡി സെഡ് എന്ന് ചെയ്യും. ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സിലിണ്ടറിന്റെ ഹൈറ്റ്. ഇവിടെ ഗോസിയൻ സർഫസ് സിലിണ്ടർ ആണ്, അതിന്റെ ഹൈറ്റ് എൽ എന്നാണ് നമ്മൾ എടുത്തത്. ഈ റോ കോൺസ്റ്റന്റ് ആണ്, ഇയും കോൺസ്റ്റന്റ് ആണ്. ഇനെ റോനെ വെളിയിലെടുത്തു. ഇന്റഗ്രൽ ഡി ഫൈ ഡി സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ റോ ഇൻറ്റു ഡി ഫൈ എന്ന് പറഞ്ഞാല് ടു പൈ കിട്ടും, ഡി സെഡ് എന്ന് പറഞ്ഞാൽ എല് കിട്ടും. അങ്ങനെയാണ് ഇ ഇൻറ്റു ടു പൈ റോ എല് വന്നത്. ഇവിടെ റോയ്ക്ക് വരെ ആറ് എടുത്തു എന്നേ ഉള്ളൂ. ഇ ഇൻറ്റു ടു പൈ ആർ. മനസ്സിലായോ? അപ്പം എത്ര ഡിസ്റ്റൻസ് കൂടിയാലും നമ്മൾ കോമൺ ആയിട്ടുള്ള എലമെന്റ് തന്നെയാണ് എടുക്കുക. എത്ര ഡിസ്റ്റൻസ് കൂടിയാലും കോമൺ ആയിട്ടുള്ള എലമെന്റ്. നമുക്ക് അകത്ത് വന്നാല് ഇവിടെ പോയിന്റ് ബി അകത്ത് വന്നപ്പോ നമ്മള് ആ ദൂരം എടുത്തത്, അതായത് നമ്മള് ഗോസിയൻ സർഫസിന്റെ ദൂരം.
ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സമ്ന ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹംന